പിടിപ്പിച്ചതുപോലെ നടന്ന അറിയിപ്പ് നാടകവും ഇന്നലെ രാത്രി പോലീസ് ചെയർമാൻമാർ ഇവിടെ നിരപരാധികളായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ഇന്ന് മോഹൻകുമാർ എന്ന് പറയുന്ന ഗുണ്ടാ തലവൻ ബി ടി എം കോളേജിലെ പ്രിൻസിപ്പാൾ ആറ് വിദ്യാർത്ഥി പക്ഷത്തിന്റെ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തതുമൊക്കെ ഈ നാടകത്തിന്റെ അവസാന രംഗമാണ്. ഇങ്ങനെ പോലീസും മാറി പോലീസും മാർക്സിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ബി ടി എമ്മിലെ ഗുണ്ടകളായിട്ടുള്ള ചില അധ്യാപകരും ചേർന്ന് നടത്തുന്ന ഈ നാടകത്തിലൂടെ ഈ മേഖലയിലുള്ള ആർ എസ് എസിനെയും ബി ജെ പിയെയും എ ബി വി പിയെയും നശിപ്പിച്ചു കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യാമോഹം അത് കേവലം വ്യാമോഹമായിട്ട് തന്നെ അവശേഷിക്കുമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഈ പാറശാലയിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ കാരാഗ്രഹത്തിലടച്ചും അതോടൊപ്പം തന്നെ കള്ളക്കേസിൽ കുടുക്കുകയും അക്രമിച്ചും വെട്ടിയും കൊന്നും ബോംബെറിഞ്ഞും ഒക്കെ തകർത്തു കളയാമെന്ന് വിചാരിച്ചിട്ട് കാലങ്ങളേറെയായി. 10-50 വർഷക്കാലമായി ഞങ്ങൾ ഈ കേരളത്തിൽ ഒരു അധികാരത്തിന്റെയും സുഖലോലുപതയിൽ ജീവിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കഠാരയുടെയും അതോടൊപ്പം തന്നെ അധികാരത്തിന്റെയും പീഡന മുറകളെ ഓരോന്നായി അതിജീവിച്ചുകൊണ്ട് ഇഞ്ചിഞ്ചായി പോരാടിയാണ് ഞങ്ങളുടെ ദിവ്യമാർന്ന കാവ്യ പതാക കേരളത്തിന്റെ മണ്ണിൽ അഭംഗുരം അചഞ്ചലമായി ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ന് ഇവിടുത്തെ പോലീസുകാരന്മാരെയും സഖാക്കന്മാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മേഖലയിൽ എത്രയെത്ര അക്രമങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കുറെ നാടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ബി ടി എം കോളേജ് കേന്ദ്രീകരിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് 70 വരുന്ന വിദ്യ അഭ്യസിക്കാനായിട്ട് അവിടെ വന്ന യുവാക്കളുടെ ഭാവിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും പോലീസും ഈ പ്രിൻസിപ്പളും ചേർന്ന് തകർത്തിരിക്കുന്നത്. ആ പാവപ്പെട്ട കുട്ടികളെ എ ബി വി പിയുടെ പ്രവർത്തകരായതിന്റെ പേരിൽ നാട്ടിൽ ആർ എസ് എസുകാരായതിന്റെ പേരിൽ കോളേജിൽ വന്ന കള്ളക്കേസിൽ കുടുക്കി കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അങ്ങനെ പോലീസ് ഒരു കള്ളക്കേസെടുക്കും ഡിവൈഎഫ്ഐക്കാരൻ കാണിച്ചു കൊടുക്കുന്നത് പ്രകാരം എസ് എഫ് ഐക്കാരൻ ചൂണ്ടിക്കൊടുക്കുന്നത് പ്രകാരം പോലീസ് ഒരു കള്ളക്കേസെടുക്കും. ആ കള്ളക്കേസെടുക്കുന്ന പോലീസിന്റെ മറപിടിച്ച് കേസിൽ പ്രതിയായതിന്റെ പേരിൽ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്യും. അങ്ങനെ 70